مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي الله إن الله لطيف خبير. എന്റെ കുഞ്ഞുമോനെ, വാത്സല്യത്തോടെ ലുക്മാൻ ഹക്കീം തങ്ങൾ ഒരു നല്ല പിതാവിന്റെ ധർമ്മം നിർവഹിക്കുകയാണ്. തീർച്ചയായും ഏതു കാര്യവും, ഒരു കാര്യം ഒരു കടുകുമണിയുടെ തൂക്കത്തിനായാലും, എന്നിട്ടതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശത്തിനുള്ളിലോ ഭൂമിയിലോ എവിടെ തന്നെയായാലും നീ ഒളിപ്പിച്ചു വച്ചാൽ മറച്ചു വച്ചാലും അല്ലാഹു കാണും കേട്ടോ. അല്ലാഹുവിൻ്റെ മുമ്പിൽ റബ്ബക ലബിൽ മിർസാദ്, പടച്ച തമ്പുരാനെ കണ്ണു വെട്ടിക്കാൻ നിനക്ക് അവസരമില്ല. പടച്ച തമ്പുരാ നിന്നെ സദാ നോക്കുകയാണ്. നിന്റെ കർമ്മങ്ങളാവട്ടെ, നിന്റെ ചിന്തകളാവട്ടെ, നിന്റെ ചെയ്തികളാവട്ടെ, അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒരിക്കലും മറച്ചു വെക്കാൻ നീ ശ്രമിക്കരുത്. അത് സാധ്യമല്ല. അതുകൊണ്ട് നീ ഒന്നാണെങ്കിൽ നിന്റെ രണ്ടാമനായി അല്ലാഹു ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നിടത്ത് മൂന്നാമൻ അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യതയാണ് നിന്നെ തെറ്റ് ചെയ്യിപ്പിക്കുന്നത്, നിന്റെ മനസ്സിന് കളങ്കം ചാർത്തുന്നതെങ്കിൽ അത് വേണ്ട. ഒരു കാര്യവും പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു പാറക്കുള്ളിലോ ഭൂമിയുടെ അന്തർഭാഗത്തോ ആകാശത്തിനുള്ളിലോ നിനക്ക് ഒളിപ്പിച്ചു വെക്കാനാവില്ല. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിലാ എന്ന ചിന്ത നിനക്കുണ്ടാവുക. വീണ്ടും പറയുന്നു, യാ ബുനൈ, എന്റെ കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്സലാ, നീ നിസ്കാരം നിലനിർത്തണേ. ഒരു ബാപ്പയുടെ ധർമ്മമാണ്, ഒരു ബാപ്പയുടെ ധർമ്മമാണ് ഒരു കുഞ്ഞിന് അദബ് പഠിക്കാനുള്ള ഒന്നാമത്തെ മാർഗം നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹസ്രത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൊരു കുഞ്ഞിനെ അടിക്കാൻ ഒരു വടിയും കൊണ്ടുപോകുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാലി, അലി ആ കുഞ്ഞിനെ അടിക്കരുത്, അത് നിസ്കരിക്കണ കുട്ടിയാണ്. നിസ്കരിക്കുന്ന കുട്ടിക്ക് പിന്നെ അദബ് പഠിക്കേണ്ടതില്ല. നിസ്കാരം എല്ലാറ്റിൻ്റെയും അദബിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് 5 വയസ്സുള്ള കുട്ടിയെ നിസ്കാരം ശീലിപ്പിക്കുക, 7 വയസ്സായാൽ അത് പരിശീലിപ്പിക്കുക, കുഞ്ഞുനാളിൽ തന്നെ അത് ശീലമാക്കി വരിക. 10 വയസ്സായിട്ടും ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് അത് ശീലമായില്ലെങ്കിൽ 7 വയസ്സായ കൽപ്പിക്കണമെന്നാണ്. ചില ആൾക്കാർ നിസ്കാരം തുടങ്ങലേയിലാണ്, അതല്ല, 7 വയസ്സായാൽ എന്താണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. കൽപ്പിക്കണമെങ്കിൽ ട്രെയിനിങ് എന്ത് വേണം? നേരത്തെ കിട്ടണം. ഇനി അമ്മക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, കുട്ടികളെ മക്കളൊക്കെ മക്കളെ ഒന്നും പുറത്തേക്കുന്നാണ് അമ്മമാരും ആലടക്കും. അപ്പൊ എന്താ പ്രശ്നം? നിസ്കരിക്കുമ്പോ നിസ്കാരപ്പായി കേടെടുത്തു, അവൻ റുക്കൂക്ക് പോകുമ്പോ തല കുടിച്ച് താത്തു, സുജൂദിക്ക് പോകുമ്പോ കാലൊന്തിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ഇന്നും നലിൻ തുടങ്ങിയല്ല നബിയുന റസൂലുള്ളാഹി സഹാബത്തിന്റെ സദീഖുൽ അക്ബർ ഉമർ തങ്ങളും അലിയാർ തങ്ങളൊക്കെ ജമാഅത്തിനുള്ള ജമാഅത്തിൽ മുത്തുനബി ഇമാമുക്കുമ്പഴ ഹബീബായ തങ്ങളുടെ പുറത്തി എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കയറിയിട്ട് ചെവി ഇങ്ങനെ പിടിച്ച് തിരിക്കണത്, ആരെങ്ങൊന്ന് ആലോചിച്ചോക്കെ, ആരെ പുറത്താ കയറിയിരിക്കണത്? മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് മുത്തുനബി പോയിക്കടാന്ന് പറഞ്ഞിട്ട് വലിച്ചിട്ടോ? ഇല്ല, 50 ആയത്തോതി തീരുന്ന സമയം സുജൂദ് തന്നെ. അതീതിന് രസകരമായ എന്റെ അവലോകനം കാണാം. സഹാബത്ത് ചില ഇടങ്ങണ്ടിട്ടൊക്കെ നോക്കി, എന്താ നീച്ചാത്ത, മുത്തുനബിക്ക് എന്തിനു പറ്റിക്കണോ? ഇല്ല, സുജൂദ് തന്നെ കിടക്ക. 50 ആയത്തോന്ന് ഖദർ സുജൂദ് നീണ്ടു. നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ ഒരു സഹാബി എന്നിട്ട് ചോദിച്ചു, നബി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നിസ്കാരത്തിന്റെ ഒക്കെ സുജൂദ് നീ നീട്ടുണ്ടാവോ? കാരണം സൊല്ലു കമാർ ആയിത്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കണേ എങ്ങനെ അതുപോലെ നിസ്കരിച്ചോളി എന്നാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചിരിക്കണത്. ഇനി ഇവിടുന്നായിട്ടുള്ള നിസ്കാരമൊക്കെ സുജൂദിനെ നീട്ടണ്ടെങ്കിൽ സുജൂദിനെ തന്നെ ഇത്ര വലിയ ഇടങ്ങാറാവുമല്ലോ എന്നുള്ള ഏൽക്ക. അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറയുന്നത്, ഇല്ലേ ഇല്ല, ഞാൻ സുജൂദിൽ കിടക്കും, എൻ്റെ പേരക്കിടാവ്, എൻ്റെ പേരക്കുട്ടി ഹുസൈൻ എൻ്റെ ചുമലിൽ വന്ന് കയറി, അവൻ എന്നെ വാഹനമാക്കി, അവൻ ഇറങ്ങുന്നത് വരെ എൻ്റെ തല പൊക്കാൻ എനിക്ക് തോന്നിയില്ല.
എന്റെ പൊന്നുമോന് മതിയാകുന്നത് വരെ അവൻ തലയിൽ ഇരുന്നു കൊണ്ട് മുതുകത്തിരുന്നു കൊണ്ട് അവൻ കുതിരയെ ഓട്ടുകയാണ്, ഒട്ടകത്തെ തെളിക്കുകയാണ്. കുറെ മുമ്പോട്ട് തിരിഞ്ഞിട്ട് കുതിരയാക്കും, കുറെ തിരിഞ്ഞെന്നിട്ട് ഒട്ടകമാക്കും. അങ്ങനെ 50 ആയത്ത് ഓതുന്ന സമയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് തന്നെ ഇരുന്നുവെങ്കിൽ നമ്മൾ കാണേണ്ടത്, കുട്ടികൾ അങ്ങനെ തന്നെ പഠിക്കാം, കുട്ടികൾ അങ്ങനെ തന്നെയാണ് പഠിക്കുക. ചില ദുൽമൊക്കെ ഉണ്ടാവും, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, പക്ഷേ അത് നമ്മൾ അത് ശീലിക്കണം, അങ്ങനെ ശീലിക്കണം. കുട്ടികൾക്ക് 7 വയസ്സാ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഒറ്റക്ക് നിസ്കരിക്കാൻ പോകണം, മനസ്സിലായണ്ടോ? ഡ്രൈവിങ് പഠിക്കണം, ചാവിയൻ കൊടുത്തിട്ട് വിടറാ വണ്ടി എന്ന് പറയണമെങ്കിൽ എന്ത് വേണോ, ആദ്യം അപ്പുറത്തെ സീറ്റിലിരുത്തിയിട്ട് സ്റ്റയറിങ് മാത്രം കൊടുത്ത് ക്ലച്ച് നമ്മൾ ചവിട്ടി ഗിയറ് നമ്മൾ മാറ്റി അങ്ങനെയൊക്കെ മൂന്നും ശീലിച്ചിട്ട് 7 വയസ്സാകുമ്പോൾ പറയണം, വിടറാ പൊട്ടേണ്ടി വരും, നിസ്കരിക്കാൻ പറയണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അതുകൊണ്ട് ഒരു പിതാവിൻ്റെ, നല്ല പിതാവിൻ്റെ ഏറ്റവും നല്ല മാതൃകയിൽ ഒന്നാണ് നിസ്കാരം, ആ കുഞ്ഞിനെ പഠിപ്പിക്കുക എന്നുള്ളത്. യാ ബുനയ്യ ഖിമിസ് സ്വലാ വഅമർ ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഈ ഉമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ അതിനാണ്. അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വൽചക്കും മിൻകും ഉമ്മത്തും യദഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കാനാണ്, തിന്മയെന്ന സമൂഹത്തെ രക്ഷപ്പെടുത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ദുനിയാവിലേക്ക് പടച്ചു വിട്ടതെങ്കിൽ നമ്മുടെ ബാധ്യത നാം നിറവേറ്റുക. മുർബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കർ വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ക്ഷമിക്കാനുള്ള കരുത്തുണ്ടാവണം. റമദാനില്ല നമ്മളുള്ളത് റമദാൻ ഷഹ്റു സബ്രി, ക്ഷമയുടെ മാസമാണ്, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കി റമദാൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കാനുള്ളതാണ് അല്ലേ. ഉച്ചൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നൊക്കെ കിട്ടുന്ന ചില കമാൻഡ്സ് ഉണ്ട്, അമ്മമാരൊക്കെ പറയും, മക്കളെ പൂമോത്തുക്ക് പോകണ്ടട്ടോ, മക്കളെ സിറ്റ് ഔട്ടുക്ക് പോകണ്ട, എന്താ അവിടെ വലിയപ്പുണ്ട്, മൂപ്പർക്ക് നോൽമ്പ് തലയിൽ കയറി, ഇങ്ങനെ അറിയില്ലേ, മൂപ്പർക്ക് നോൽമ്പ് തലയിൽ കയറിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഒച്ച ഉണ്ടാക്കല്ലി ബഹളുണ്ടാക്കല്ലി മൂപ്പരടുത്തൊക്കെ പോവല്ലേ. വാസ്തവത്തിൽ നോമ്പ് തലയിൽ കയറിയാൽ പിന്നെ ദേഷ്യം പിടിക്കാതിരിക്കുക വേണ്ടേ, അവൻ്റെ കാലിമീൻ കൂടി ദേഷ്യം കയറാത്തതുകൊണ്ടാണ്, അല്ല നോമ്പ് കയറാത്തതുകൊണ്ടാണ് ഈ ദേഷ്യം പിടിക്കുന്നത്, മനസ്സിലായിണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം അല്ലേ. നമ്മൾ കമാൻഡ്സ് പറയാറില്ലേ, നോമ്പ് തലയിൽ കയറി, നോമ്പ് തലയിൽ കയറിയാലോ സ്വാബിറാകും, ക്ഷമാലോ, അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. നല്ലോണം ആമീൻ പറയാം. അല്ല നമുക്കൊക്കെ ഭയങ്കര ദേഷ്യ, അള്ളാഹു തആല അതിനൊക്കെ ഒരു സബർ തരട്ടെ നമുക്ക്. ഇന്നത്തെ വലിയ പ്രശ്നം തന്നെയല്ലേ, ഒരു 3-4 മനസ്സിൻ്റെ കുഴപ്പം കഴിച്ചാൽ ദുനിയാവിൽ ഒരു വസാദം ഉണ്ടാവില്ല. ഒന്ന് ഹസദ്, അസൂയ അല്ലേ. രണ്ട് ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാനുള്ള മനസ്സ്. 3 ഗളബ് അല്ലേ. ഈ 3 കാര്യം ബന്ധപ്പെടാത്ത എന്തെങ്കിലും ഒരു തിന്മ ലോകത്തുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ ലോകത്തെ ഫസാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹസദാണ് ബേസ്, അടിസ അസൂയ, അസൂയ. 3 ഐറ്റം അസൂയ ഉണ്ട്. ഒന്ന് ഓനെപ്പോലെ ഞാനും ആവണമെന്ന്, രണ്ട് ഓൻ്റെത് പോയിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുക, 3 ഇച്ച് കിട്ടിയില്ലെങ്കിലും ആണല്ലോ ഓനെങ്ങനെ തൊലഞ്ഞാൽ മതി കഴിഞ്ഞു എന്നറിയുക. അത് കബായിറ, അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. അത് പിന്നെ തൂവല്ലാതെ കഴിച്ചിലാവില്ലാതെ പറയുന്നത്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് 3 മനുഷ്യന്മാരെ എന്താ പെട്ടെന്ന്, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹസദിൻ്റെ പ്രശ്നം, അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് വെച്ചെങ്കിൽ, മുത്തനബിക്ക് 2 സൂറത്തിറങ്ങിയില്ല, ഹസദിനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട മഅബദത്തെയും വലിയ പ്രശ്നമല്ലേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദുനിയാവിലെന്ന ഏറ്റവും വലിയ പ്രസാദ തന്നെയാണ്, ബാക്കിയൊക്കെ സഹിക്കാം. അതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ക്ഷമ കൈക്കൊള്ളാൻ. ക്ഷമ 3 രീതിയിലുള്ള ക്ഷമ തസവ്വുഫിന്റെ ഉലമാവ് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് സബ്റു ഫീ താഅത്തില്ലാ, അല്ലാഹുക്ക് വഴിപ്പെടാനുള്ള ക്ഷമയുണ്ടാവുക. സുബ്ഹിക്ക് എണീറ്റ് നിസ്കരിക്കാൻ, റമദാനിലല്ല, റമദാനിലെ അത്തായ ചോറിന് നീറ്റപ്പോൾ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്. ചൊവ്വാൽ 1 കൂടി അത് നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അത് താഴത്തിലുള്ള ക്ഷമയാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നല്ലോണം ആമീൻ പറയാം. അല്ല തൗഫീക് ചെയ്യട്ടെ. കാരണം റമദാൻ അങ്ങനെ അലാമത്തു ഖബൂലി അയ്യ അമലിനൻ തഖ്തലിഫ സീറതഹു അമ്മാ ഖബല. ഇമാം നവവി റളിയല്ലാഹു തആല ഒരു വാക്ക്, അലാമത്തു ഖബൂലി അയ്യ അമലിൻ അൻ തഖ്തലിഫ സീറതഹു അമ്മാ ഖബല. ഒരു അമൽ അല്ലാഹ് സ്വീകരിച്ചു എന്നുള്ളതിന് അടയാളം അതിൻ്റെ മുമ്പുള്ളതും ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവണം.
ശഅബ 30 ശവ്വാൽ 1 തമ്മിലൊരു വ്യത്യാസമില്ലെങ്കിൽ റമദാനോ 30 ദിവസം സാധാരണ പകൽ നിന്നത് മറ്റേ രാത്രിയാണ് തിന്നു, വേറൊരു വ്യത്യാസമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ സഹോദരങ്ങളെ, ക്ഷമയുടെ മാസമാണ്. ക്ഷമയാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം. ഒന്ന്, താഴത്തിൽ അള്ളാഹ്ക്ക് വഴിപ്പെടാൻ ക്ഷമിക്കുക. അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ, തെറ്റു ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. മൂന്നാമത്തെ ഒരാപത്ത് മുസീബത്ത് വരുമ്പോ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായി തീരുക വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇത് ഗണ്ഡിതമായ പടച്ച തമ്പുരാന്റെ കാര്യങ്ങളാ. വലാ തുസഈർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിളി തിരിച്ചു നടക്കരുത്. നിന്റെ മുഖമാണ് ഭാവമാണ്, നിന്റെ ബോഡി ലാംഗ്വേജ് പോലും കൃത്യമായും ഇസ്ലാമികമാവണേ. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും അരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരുമായ യാതൊരാളെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയേയില്ല. അള്ളാഹു തആല പറയല, യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ. ഭൂമിയിലൂടെ നടക്കുമ്പോ എന്താ, ഞാൻ കായെടുത്തു വാങ്ങിയ ഭൂമിയല്ലേ, ഓരോരുത്തരും ഒപ്പങ്ങനെ ഞാൻ കാശ് കൊടുത്തു വാങ്ങിയ തുണിങ്കുപ്പായല്ലേ എനിക്ക് തോന്നിയ പോലെ ഇട്ടൂടെ, ഞാൻ കാശ് കൊടുത്തു വാങ്ങിയ വണ്ടിയല്ലേ എനിക്ക് തോന്നിയ പോലെ വിട്ടൂടെ. നമ്മൾ സത്യം പറഞ്ഞാൽ റോട്ടിൽ, നമ്മൾ ട്രാഫിക്കിനിടയിൽ, റോട്ടിലാണ് നമ്മൾ ഏറ്റവും വലിയ തെമ്മാടികളായിരിക്കുന്നത്. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ട്രാഫിക് റോള്, റോഡിൽ തെമ്മാടികളായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തൻ്റെ വായിലൂടെ ഉമനീര് തുപ്പുമ്പോ പുറകിലൊരു യാത്രക്കാരനുണ്ടോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഓണടിച്ചുകൊണ്ട് ശല്യം ചെയ്യുമ്പോ, എന്റെ വാഹനം നിർത്തിയിടുമ്പോ ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു ചിന്തയും നമ്മുടെ മുമ്പിലില്ല. ആരെയും ഓർമ്മപ്പെടുത്താൻ പോലും വയ്യാത്തൊരു കാലം. മലപ്പുറം ജില്ലക്കുള്ള ഏറ്റവും വലിയ ഗുണം ഹെൽമറ്റ് ഇടൂല, എന്നാലും ഒരാളെ സ്റ്റാൻഡ് തട്ടാതെ 50 മീറ്റർ ഓടിക്കൂല. ശ്രദ്ധിച്ചില്ലകളി, ഹെൽമെറ്റ് ഇടൂല, ഹെൽമെറ്റ് ഇടാൻ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നേരെ മറിച്ചോ, സ്റ്റാൻഡ് തട്ടാതെ കാണാൻ ഒരാൾ പോകണ്ടെങ്കിൽ ഓൻ്റെ ബജാല് വേറെ വണ്ടി എടുത്ത് കൂടിയിട്ടാണെങ്കിലും വേണ്ടില്ല. ഇത് മലപ്പുറം ജില്ലക്ക് മാത്രമുള്ളൊരു പ്രത്യേകത. ഇവിടെ മരിച്ചുപോയ ബാബുപ്പോൾ കൃത്യമായി അത് പറയുകയുണ്ടായി എനിക്ക്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ റോഡിൽ വലിയ അധികാരികളാവുകയാണ്. എന്നാൽ കേൾക്കണോ, ഒരു കഥ കേൾക്കണോ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വഹാബ, എന്റെ മുമ്പിൽ ഒരാൾ സ്വർഗത്തിൽ പ്രകടമായി. സ്വർഗത്തിലൂടെ ആൾ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, മാ ദഖലക്കൽ ജന്ന, മോനെ നിന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് എന്താ? ആ സമയത്ത് ആ സഹോദരൻ പറയാ, ഞാൻ സാധാരണ നടന്നു പോരുന്ന വഴിയിൽ ആളുകൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പ് ചാഞ്ഞു നിൽക്കാറുണ്ട്. അതിന്റെ ഉടമസ്ഥന്റെ അനുവാദത്തോടുകൂടെ ആളുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിട്ട് ഞാൻ ആ മരത്തിന്റെ കൊമ്പൊന്ന് കണ്ടിച്ചു കൊടുത്തു, ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. അതുവഴി ആളുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വഴിയിലെ തടസ്സം നീക്കിയത് കാരണം അയാൾ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. അയാൾ പറയുകയാണ്, ഈ ഒറ്റ നന്മ കൊണ്ടാ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, ട്രാഫിക് റോള് പരിഗണിക്കുന്നിടത്ത്, ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാതെ ജീവിക്കുന്നിടത്ത്, ജീവിക്കലാണ് ഏറ്റവും വലിയ പുണ്യം. ഈമാനിന്റെ ഏറ്റവും വലിയ ശാഖല ഇലാഹ ഇല്ലല്ലാഹാണെങ്കിൽ അതിന് ഏറ്റവും ചെറുത് ഇമാത്തത്തുൽ നദാമിനത്വരീഖ, വഴിയെന്ന മാർഗതടസ്സങ്ങൾ നീക്കല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്ലാം പ്രകടമാവേണ്ടത് കേവലം പേരിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമല്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ നിഖില മേഖലകളിലും ഞാനൊരു മുസ്ലിമാണെന്ന ബോധവും ബോധ്യവും ഉണ്ടാക്കാൻ എനിക്കും നിങ്ങൾക്കുമാവണോ? അതോടൊപ്പം തന്നെ അഹങ്കാരത്തിൻ്റെ അണുവംശം പോലും നമ്മുടെ ജീവിതത്തിൽ
ഹൃദയത്തിലില്ലാതെ സൂക്ഷിക്കുക. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ. എന്നിട്ട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ വീണ്ടും പറയാ, വഖസ്ദ് ഫീ മശീക വഗ്ലുൽ മിൻ സൗതിക ഇൻ അൻഗറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണേ, നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യണമേ. തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ വല്ലാതെ ഒച്ച വെക്കുന്നത്, അസ്വസ്ഥയുണ്ടാക്കുന്നത് കഴുതയുടെ ശബ്ദമാണ്. അതങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, അങ്ങനെ കഴുതയെ പോലെ നീ ശബ്ദം വെക്കരുതേ. അങ്ങനെ ശബ്ദിക്കുന്നവന്റെ ഉദാഹരണം കഴുതയാണ്. ഖുർആൻ അങ്ങനെ ഭംഗിയായി ചില പ്രയോഗം നടത്തും. വല്ലാതിയാത്തി അല്ലേ, വല്ലാതിയാത്തിയിൽ ഇങ്ങനെ പറയുന്നു, പടച്ചോൻ കാൽക്കുളമ്പുകളെ കൊണ്ട് തീജ്വാലകൾ ഉണ്ടാക്കി തന്റെ യജമാലനെ ചുമ പുറത്തു ചുമന്നുകൊണ്ട് അമ്പേറ്റ അക്രമം സഹിച്ചു പോകുന്ന കുതിര തന്റെ യജമാനനോട് എത്ര നന്ദിയുള്ളതാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലകനൂദ്. ഈ കുതിര എങ്ങനെയാണ് വർണ്ണിച്ചിട്ട് അടുത്ത ആയത്ത് പറയുന്നത്, മനുഷ്യൻ തന്റെ യജമാനോട് മഹാ നന്ദിയിട്ടവനാണ്. അതിന്റെ അർത്ഥം എന്താ, എന്റെ അർത്ഥം എന്താ, അപ്പം കുതിരനെക്കാളും മോശ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്ന പോലെ നീ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. നിന്റെ നടത്തത്തിൽ മിതത്വമുണ്ടാവണം, നിന്റെ ശബ്ദത്തിൽ മിതത്വമുണ്ടാവണം, നിന്റെ പെരുമാറ്റത്തിൽ ഈ ഔന്നിത്യമുണ്ടാവണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ലോകത്തേറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് നീ കരുതണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തൻ്റെ മകനെ ഉപദേശിക്കുന്നുവെങ്കിൽ ഇത്തരം ശീലങ്ങളും ദീനിയായ ചുട്ടവട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇവിടുത്തെ എവിടെ കുഴപ്പം വന്നാലും ഒരു നല്ല പിതാവാവാൻ നമുക്കാവില്ല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ, ഞാൻ പറഞ്ഞത് കേൾക്കണില്ല, എൻ്റെ മകൻ എന്നോട് വല്ലാണ്ട് ധിക്കാരം കാട്ടാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അമീറുൽ മുഅ്മിനീൻ എൻ്റെ മകനൊന്ന് ഉപദേശിക്കണം, നന്നാക്കി തരണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവനൊന്ന് വിളിച്ച് അന്വേഷിക്കട്ടെ. മകൻ വന്നു, വന്നോക്കുമ്പോൾ കോലം കണ്ടാത്തന്നെ കൂതറ ചെക്കന വന്നു. വന്നേക്ക് ഇപ്പം യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, എന്നെ വിചാരണ ചെയ്യാനാണ് വിളിച്ചതെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാണ്ട് വന്നു. എന്തേച്ച് അല്ല, എൻ്റെ വാപ്പാക്ക് എനിക്ക് വല്ലതും ചെയ്തു തരാനുള്ള ബാധ്യത ഉണ്ടോ? അതാദ്യം അറിയണം. വാപ്പ് വല്ലതും ചെയ്തു തരാണ്ടെങ്കിൽ അതാദ്യം അറിയണം. എൻ്റെ റൈറ്റ്സ്, എൻ്റെ അവകാശം എനിക്ക് ആദ്യം കിട്ടണം. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, എന്തൊക്കെയാണ് ചോദിച്ചു. അൻ തുഹ്സിന അസ്മക്ക, നിന്റെ ഈ പേര് നന്നാക്കലാണ്. ഫളഹിക്ക, അതോടുകൂടി ചങ്ങായി ചിരിച്ചു. ലിമത്ത് അള്ളഹക്ക്, എന്താ ചിരിക്കണു ചോദിച്ചു. അവൻ പറഞ്ഞു, സമ്മാനി ജുഅൽ, എനിക്ക് എൻ്റെ വാപ്പട്ട പേര് ജുഅൽ എന്നാണ്. ജുഅൽ എന്ന് പറഞ്ഞാൽ കരിവണ്ട് എന്നാണ് അർത്ഥം. കരിവണ്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലാവില്ലേ, ഒരു 40 കഴിഞ്ഞവർക്കൊക്കെ എന്തായാലും മനസ്സിലാവും. പണ്ട് ഈ കക്കൂസ് വരുന്നതിൻ്റെ ഇടക്ക് വണ്ടിനെ കാണുന്നൊരു തലുണ്ടായിരുന്നു, ബാക്കി ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ. അപ്പോൾ എൻ്റെ വാപ്പ എനിക്കിട്ട പേര് ജുഅൽ എന്നാണ്, പിന്നെ എവിടുന്ന ഞാൻ നന്നായി. പിന്നെ മകൻ ചോദിച്ചു ഉമർ തങ്ങളോട്, യാ അമീറുൽ മുഅ്മിനീൻ, പിന്നെ എൻ്റെ വാപ്പ വല്ലതും ചെയ്തു തരാണ്ടോ? അപ്പം പറഞ്ഞു, പിന്നെ നിന്റെ ഉമ്മ നല്ലവളാവണം, നിന്റെ ഉമ്മ നല്ലവളാവണം, അഥവാ നിന്റെ വാപ്പൻ്റെ ഭാര്യ കണ്ടെടുക്കുമ്പോൾ നല്ലവളാണ്, കുട്ടികളെ നന്നാവണമെങ്കിൽ. അപ്പോഴും അവൻ ചിരിച്ചു, എന്ത് ചോദിച്ചു. തെരുവിൽ ഏറ്റവും പ്രശസ്തയായ വേശിയാണ് എൻ്റെ ഉമ്മ. അതോടുകൂടെ രണ്ടാമത്തെ പോയി. മൂന്നാമത്തത് ഈ കുട്ടി ചോദിച്ചു, ഇനി എൻ്റെ വാപ്പ എനിക്ക് വല്ലതും ചെയ്തു തരാണ്ടോ? അപ്പൊ പറഞ്ഞു, പിന്നെ തുഅല്ലിമ കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് നിന്നെ പഠിപ്പിക്കണം, ദീന് നിന്നെ പഠിപ്പിക്കണം. ആ കുട്ടി വീണ്ടും ചിരിച്ചു, വലം യുഅല്ലിമനി ഹർഫം മിൻ കിതാബില്ല, അള്ളാഹിനെ തോപ്പിക്കൊണ്ട് ഖുർആൻ ഒരു ഹർഫിൻ്റെ വാപ്പിൻ്റെ പഠിപ്പിച്ചിട്ടില്ല. ഇതോടുകൂടെ വാപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രതിയല്ല വാദി പ്രതിയായിരിക്കുന്നു, പോടാ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് വാപ്പനെ ആട്ടിവിട്ടു. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല വാപ്പയാവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ.